Herkes avukat anlı. Eyvah, herkes avukat anlı. അനി ജോർജിനെ നേരിട്ട് കാണുവാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനും ഇതാ ഒരു സുവർണാവസരം. കോട്ടയത്ത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8 മുതൽ 11 വരെയും തിരുവല്ലായിൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മുതൽ 10 വരെയും മൂവാറ്റുപുഴയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8 മുതൽ 11 വരെയും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പരുമായി ബന്ധപ്പെടുക. ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്തത് ഒരു ഫാമിലി അത്രയും. നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം. കണ്ണുകളെ അടച്ച് നമുക്കൊന്നിച്ച് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തത് കൊണ്ട് സ്തോത്രം. വചനത്തെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യും. വായിക്കാം എബ്രായ ലേഖനം 10-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഹീബ്രൂ ചാപ്റ്റർ 10:23-24. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ? ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഒരു പദമാണ് എബ്രായർ ലേഖനത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത്, മുറുകെ പിടിക്കുക. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കുക എന്ന പദത്തെ തന്നെ ആദ്യം പിടിക്കാം. കർത്താവിനെ കയറി മുറുകെ പിടിക്കണം. യാക്കോബ് എന്ന് പറയുന്നൊരു മനുഷ്യൻ യാബോക്കടവിൻ്റെ തീരത്ത് വെച്ച് ദൈവത്തെ കയറി മുറുകെ പിടിച്ചു. എന്നിട്ട് പറയാം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അവിടെ എഴുതിയേക്കുന്ന പദമുണ്ട്, എന്നെ വിടുക, ഞാൻ പോകട്ടെ. പറഞ്ഞ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങനെ വേണം കർത്താവിനെ കയറി പിടിക്കാൻ. ഇവിടെ എഴുതിയിരിക്കുക, പ്രത്യാശ മുറുകെ പിടിക്കണം. ഒരു പ്രത്യാശയില്ലായിരുന്നു നമുക്ക്, പ്രത്യാശ വന്നേ കർത്താവല്ലേ. അബ്രഹാമിനോട് ദൈവം വിളിച്ചുണർത്തി വെച്ച്
ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു, നക്ഷത്രം എണ്ണാൻ പറഞ്ഞു, 1, 2, 3 എണ്ണി, പിന്നെ 10, 20, 30 എണ്ണി, പിന്നെ 50, 70, 100 എണ്ണി, 100, 200, 300 എണ്ണി, പിന്നെ 1000, 2000, 3000 എണ്ണി. ദൈവം പറഞ്ഞു, നിർത്തിയ രണ്ട്, നിന്റെ സന്തതി ഇതുപോലാവും. പ്രത്യാശയില്ലാത്തവൻ്റെ മനസ്സിലോട്ട് പ്രത്യാശ കൊടുത്തു. ഇന്നത്തെ സാഹചര്യം കണ്ട് തളരരുത്, നീ പ്രത്യാശയുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരികയും ഞാൻ നിന്നെ കേരട്ടി പകരം തരും. പ്രവചനത്തിലെ ഒരു വാക്യമാണ്. അപ്പൊ അങ്ങനെ വേദവസം നമ്മൾ പഠിച്ചാൽ നമ്മൾ പ്രത്യാശ മുറുകെ പിടിക്കണം. സദൃശ്യവാക്യത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. വാക്യം ഇങ്ങനെയാണ്, സദൃശ്യവാക്യം 23:18 വാക്യം, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരാമയും വരുന്നില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല. പൗലോസിന് ശിക്ഷ വിധിക്കുവാൻ നീതിപീഠങ്ങളുടെ മുമ്പിൽ പൗലോസ് കൈമടക്കി നിന്നപ്പം പൗലോസ് വാ തുറന്ന് പറയുന്നൊരു ഭാഗം അപ്പോസ്തല പ്രവൃത്തിയുണ്ട്. ഞങ്ങളുടെ 12 ഗോത്രങ്ങൾ രാപ്പകൽ ആരാധിച്ചിട്ടും എത്തിപ്പിടിക്കാൻ കഴിയാതിരുന്ന ഈ വാക്തത്വ വിഷയത്തിന്റെ പ്രത്യാശ സംബന്ധിച്ച ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നേ. ഒരാമീൻ പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞാൽ അകത്ത് പ്രത്യാശയുള്ളവൻ അറിയാം, ഏതൊക്കെ പ്രശ്നം വന്നാലും അത് വഴിമാറിപ്പോകും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ കർത്താവിന് സ്തോത്രം. പ്രത്യാശയെക്കുറിച്ച് അത്രയും പറഞ്ഞ് വിടുക. ഇനി മുറുകെ പിടിക്കേണ്ട രണ്ടാമത്തെ കാര്യം അവളോട്ടാ പ്രസംഗം വരുന്നേ. ആമീൻ. ഒന്ന്, കർത്താവിനെ മുറുകെ പിടിക്കണം. രണ്ട്, പ്രത്യാശ മുറുകെ പിടിക്കണം. മൂന്ന്, ധ്യാനം തുടങ്ങുന്നു. യോബിൻ്റെ പുസ്തകം 2:3 വാക്യം. യോബിൻ്റെ പുസ്തകം 2:3 വാക്യം. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. കൈ കൊടുത്തിട്ട് പറ ഭക്തി മുറുകെ പിടിക്കണം. പ്രൈസ് ഗോഡ്. പ്രത്യാശ മുറുകെ പിടിക്കണം. രണ്ട്, ഭക്തി മുറുകെ പിടിക്കണം. യോബിൻ്റെ ഒരു പ്രത്യേകത, അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു. ആമീൻ. അവൻ യഹോവ ഭക്തനായിരുന്നു. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ വെള്ളയുടിപ്പിടുന്നല്ല. പുള്ളിയെ നോക്കുക, ഒരു ഭക്തനാ, വെള്ളയുടിപ്പൊക്കെ ഇട്ടാ നടക്കുന്നത്, അങ്ങനൊന്നും അല്ല. ഇവിടെയൊക്കെ മനസ്സിൽ വെള്ളയുടിപ്പിട്ടവരാ ഭക്തിയെങ്കിൽ പാസ്റ്റർമാരും അല്ലാതെയും വെള്ളയുടിപ്പിടുന്നവരുണ്ടല്ലോ ഇഷ്ടം പോലെ, അവരെല്ലാം ഭക്തരല്ലല്ലോ. വെള്ളയുടിപ്പൊക്കെ നല്ലതാ, പക്ഷേ ഭക്തിയുടെ വേഷമല്ല. ആമീൻ വരുന്നില്ല. അകമാ വെളുക്കണ്ടി, അതാ ഭക്തിയുടെ അടയാളം. പോട്ടെ, ഞാൻ മുമ്പോട്ട് കയറുമ്പോൾ കാര്യങ്ങളൊക്കെ പറയാം. ആമീൻ. ഒന്ന്, ഭക്തി മുറുകെ പിടിക്കണം. പുതിയ നിയമത്തിൽ ചെല്ലു പറയും ഭക്തിയൊന്നും വേണ്ട, വേണം തെളിയിക്കാം ബൈബിളിൽ കൂടെ. ഹല്ലേലൂയ. ഭക്തന്മാരുടെ വിശേഷതയൂടെ പറയാം. ഒത്തപോലെ ആത്മീക ജീവിതം നയിക്കുന്നതല്ല ആത്മീക ജീവിതം. ദൈവവചനത്തിലൂടെ അഭിഷക്തന്മാർ നിന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ നീ കറക്റ്റാകണം. ഒരാമീൻ വരുന്നില്ല. ഈ ചില മരമൊക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോഴേ ഇങ്ങനെ ചായുന്ന കാണുമ്പോൾ കല്ല് കെട്ടിയിടും. എന്തിനാ? നേരെ പോവാന്. ഒത്തപോലെ വളരുന്നതല്ല സഭ. വളഞ്ഞു പോകുന്ന നിന്നെ കൊള്ളത്തില്ല, അതുകൊണ്ട് നേരെയാക്കാൻ ആ കല്ല് കെട്ടിയിടുന്നത്. ഇപ്പൊ ഒന്നും ഇടാൻ പറ്റത്തില്ല, അവൻ അടുത്ത സമയം പൊക്കളി. ഇങ്ങനെ വളർന്നൊരു തേക്ക് ഇങ്ങനെ പോവുക, നിർത്തി വളർത്തുവോ വെട്ടി കൊടുക്കുവോ? കൊടുക്കും. നിർത്തിയിട്ട് കാര്യമില്ലേ? കല്ല് കെട്ടിയിട്ട് ഇവനെ നേരെയാക്കിയാലോ? നിൽക്കുന്നവരും വീട്ടുകാരുടെ അകം പിടയ്ക്കും. വളരട്ടെ, വളരട്ടെ, വണ്ണം വെക്കട്ടെ, വണ്ണം വെക്കട്ടെ, വളരട്ടെ. ആമീൻ വരുന്നില്ല. ഒത്തപോലെ വളരാനല്ല നിന്നെ ഇവിടെ നട്ടത്, നിന്നെ നേരെ വളർത്താനാ. ആമീൻ പറഞ്ഞാട്ടെ. നീ നിൽക്കുന്നത് തോട്ടത്തിലാണെങ്കിൽ ഇവിടെ കൊടുങ്കാറ്റ് കയറത്തില്ല, ചുഴലിക്കാറത്തില്ല. ഇവിടെ കേട്ടുനിന്ന് കയറുന്ന കാറ്റ് വടതിക്കാറ്റും തെന്നിക്കാറ്റുവാ.
ദൈവത്തിന്റെ സഭയാകുന്ന തോട്ടത്തിനകത്ത് സുഗന്ധം പരത്തുന്ന വടതിക്കാറ്റിനെയും തെന്നിക്കാറ്റിനെയും ഇന്നു പകൽ അയച്ച് നിന്റെ ഇലകളെ ചലിപ്പിച്ച് നിന്നെ നിയോഗത്തോടെ നിർത്തി വളർത്താൻ കഴിയുന്ന ഒരു തോട്ടത്തിലാ ദൈവം നിന്നെ കൊണ്ടുനട്ടേക്കുന്നത്. ദൈവദാസന്മാരെ പഠിപ്പിക്കുമ്പം ആ പഠിപ്പിക്കുന്ന ഭാഗം മനസ്സിലാക്കണം. ശിഷ്യത്വം ബൈബിൾ പറഞ്ഞു നിങ്ങൾ സ്നാനപ്പെടുത്തി സകല ജാതികളെ എന്നാക്കണം, ശിഷ്യനാക്കണം, വിനയത്വം. ആ ദൈവദാസന്മാർക്ക് കീഴടങ്ങുക, ഒരാമയും വരുന്നില്ല. അതൊക്കെ ദീപെന്തിക്കോസി പോയി നോക്കണം, അവിടെ ഒരു പരിപാടി നടക്കുകയല്ല. എൻ്റെ ആശയം സ്ഥാപിക്കുന്ന സ്ഥലമല്ല ദൈവസഭ, വചനത്തിൻ്റെ വ്യവസ്ഥ അമി വെളിപ്പെടുത്തുന്ന സ്ഥലമാണ് ദൈവസഭ. ഭക്തിയെ കുറിച്ച് പറയാൻ പോകും, എനിക്കറിയാം ഇന്ന് വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കും. അപ്പൊ ഇയ്യോബിനെ കുറിച്ച് വേദോസ്തുതി വായിക്കുന്ന അവൻ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലെന്നവൻ, അവൻ ദൈവ ഭക്തനായിരുന്നു. ഇവിടെ ഇരിക്കുക, ഭക്തി അവൻ മുറുകെ പിടിച്ചിരിക്കുക. ഭക്തി മുറുകെ പിടിച്ച ഇയ്യോബിന് ചുറ്റും ബൈബിൾ എഴുതിയിരിക്കുന്നത് ദൈവം തമ്പുരാൻ ഒരു വേലി കെട്ടിയെന്ന്. ഒരാമയും വരുന്നില്ല. ചെറുക്കൊക്കെ നിന്നെ കാണുമ്പോൾ ഒരു കഴിവില്ലെന്നൊക്കെ തോന്നിയാൽ ഓർത്തോണം, തമ്പുരാൻ കെട്ടിയ ഒരു വേലിക്കകത്താണ് നീ നിൽക്കുന്നത്. ഇതുവരെ നിന്നെ തകർക്കുവാൻ പല നിഗൂഢ പദ്ധതികൾ വന്നിട്ടും നിന്നെ തൊടാകുന്നതിൻ്റെ രഹസ്യം അറിയാമോ? ആർക്കും തടുക്കുവാൻ പറ്റാത്ത ഒരു വേലിക്കകത്ത് ദൈവം നിന്നെ നിർത്തിയിരിക്കുക. ഇനി ആ വേലി എന്തുവാ? കമ്പിവേലിയാണോ, തടിവേലിയാണോ? സ്തോത്രം, കരിങ്കല്ല് കൊണ്ടുള്ള വേലിയാണോ? സ്തോത്രം. പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കും. ഒരിക്കൽ ഒരു മടയൻ രാജാവിന് ഒരു വലിയ മണ്ടത്തരം പറ്റി. സ്തോത്രം, വേദസ്വത്തിലെയാ. രാജാവ് പറഞ്ഞു, കുറച്ച് ദിവസമൊക്കെ എന്നെ മാത്രമേ നമസ്കരിക്കാവൂ, വേറെ ആരെയും നമസ്കരിച്ചാൽ അവനെ എവിടെ ഇടും? എരിയുന്ന തീക്കകത്ത് ഇടും. ഇപ്പം അവർ നോക്കിയപ്പോൾ ആരുമില്ലാത്ത മൂന്ന് ഉപദേശമാര്, ചതുരക്ക മേശക്ക അവന്തിനെ പോകും. ഇവർക്ക് ആരുമില്ലല്ലോ, പാവലും നമ്മളൊക്കെ ആരെന്നാ പറഞ്ഞാലും വല്ലതും വല്ലതും പറയുമോ? വേണ്ട, മിണ്ടുന്നില്ല. ആരെല്ലാം നമ്മളെ എന്തെല്ലാം പറയുന്നുണ്ടോ നമ്മൾ തിരിച്ച് പറയുന്നുണ്ടോ? വല്ലതും പറയും, നമ്മൾ പറയത്തില്ല, നമ്മൾ കേൾക്കാൻ പറ്റിക്കപ്പെട്ടവരാണ്. ഇനിയും പറയാ, ദൂത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയ പോലെ ഭക്തന്മാർക്ക് ചുറ്റും വേലിയുണ്ട്. അപ്പൊ ഈ മൂന്ന് പേരെ പിടിച്ച് എവിടെ ഇട്ടു? തീക്കാത്ത. അപ്പൊ രാജാവും മന്ത്രിയും അടുത്തടുത്തിരിക്കുക. ആരാ ഒന്നെങ്കിലും വന്നേ വാ. അപ്പൊ എടുത്തോണ്ട് തീക്കകത്തോട്ട് ഇട്ട പുള്ളി കത്തിപ്പോയി. എടുത്തോണ്ട് പോയവന്മാര് കത്തിപ്പോയി, ആ തീയുടെ ചൂടെ. അപ്പൊ അങ്ങോട്ടിട്ട് ഇതുപോലെ കരിയാകാൻ നോക്കിയിരിക്കുമ്പോ മന്ത്രിയുടെ കൈക്ക് രാജാവ് പിടിച്ച ചോറിയ, ഒന്ന് രണ്ട് മൂന്ന്, മൂന്നില്ലേ നമ്മളിട്ടെ? അതെ, ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന്. റിഷബ് കൊടുത്ത് നോക്കിയേ, മൂന്നായിട്ടേക്കുന്നേ. പിന്നെ എങ്ങനാ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, കത്തുന്ന തീക്കകത്ത് നാല് പേരെ കാണണമെങ്കിൽ ഈ തീയെക്കാട്ടി വലിയൊരു തീയായിട്ട ഇവരെ പിടിക്കാൻ നേരത്തൊന്നും തോന്നിയില്ല, ആരും ഇല്ലെന്നാ തോന്നിയേ. പക്ഷെ തീക്കകത്തോട്ടിട്ടപ്പോ മനസ്സിലായി, അതിനേക്കാൾ വലിയൊരു തീമതില്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ നിന്നുകൊണ്ട് ഉറപ്പു തരാം, ദൈവം ഇട്ട മതിലിനകത്തോട്ട് ഒരാഭിചാരവും കേറത്തില്ല. ഇത് കണ്ടോണ്ട പ്രവാചകൻ പ്രവചിച്ച, നിനക്കു വിരോധമായി വരുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. ഉറപ്പുള്ളവരൊന്ന് ജാമ്യം പറഞ്ഞാൽ, ആയുധത്തിന് ശക്തിയില്ല, ഞട്ടല്ല, അമി ദൈവമിട്ട ഈ തീമതിനെ ഭേദിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റത്. മുമ്പോട്ട് ഓമൻ കാര്യച്ചൂരുടെ മനസ്സിലാകും. അവിടുന്ന് നമ്മൾ പോരുക. ഇയ്യോബ് ഭക്തി മുറുകെ പിടിക്കുക. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ, രണ്ടാം അധ്യായം, സ്തോത്രം, ഒമ്പതാം വാക്യം. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഇതാരാ പറയുന്ന അറിയണ്ടായി, അതിനാ പറഞ്ഞു, ഒന്നുകൂടെ ചേർത്ത് വായിച്ച്. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഇവക്ക് ഇച്ചായനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരെയാ? യോബിനെ. എന്റെ കാരണം പറയാം, ആഴ്ചയിലാഴ്ച സാരി വാങ്ങിച്ചു കൊടുക്കും, ആഴ്ചയിലാഴ്ച ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കും, ബാഗ് വാങ്ങിച്ചു കൊടുക്കും, പെർഫ്യൂമും വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ ഇച്ചായൻ എന്ന് പറഞ്ഞ ആയിരം നാക്ക. ഇപ്പൊ ഇച്ചായൻ പറഞ്ഞ് കേൾക്കണം, അപ്പുറത്ത് പോയി കരിയില വാരാൻ.
ഇയോബിന് ഇരിക്കാൻ ചാരം വേണം. അപ്പൊ അവള് ചോദിക്കുക, ഇപ്പോഴും നീ ഈ ഭക്തി മുറുകെ പിടിച്ചേക്കുവാന്നോ? ഒരാമയും വരുന്നില്ല. പ്രതിസന്ധി വന്നാലും നിന്റെ ഭക്തി മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. ആരൊക്കെ നിന്നെ കളിയാക്കിയാലും നിന്റെ ഭക്തി വിടരുത്. സ്തോത്രം. ആ ഭക്തി മുറുകെ പിടിക്കണം. സദൃശവാക്യം 14:2 വായിക്കുന്നു, നേരോടെ നടക്കുന്നവൻ യഹോവ ഭക്തൻ. ആരാ ഭക്തൻ? നേരോടെ നടക്കുന്നവൻ. പുതിയ നിയമത്തിൽ ഭക്തിയെ കുറിച്ചുള്ള പഠിപ്പിക്കലുണ്ടോ? ഉണ്ട്. പത്രോസിന്റെ ലേഖനം എടുത്തേ, 2 Peter 1:4, 2 Peter 1:4 വായിച്ചു കേൾക്കാം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു. അവയാൽ നിങ്ങൾ ലോകത്തിന്റെ ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. നിന്റെ സ്വഭാവം ഒന്ന് മാറണം. ചിലക ജന്മം പറയത്തില്ലേ, എന്റെ അടുക്ക വരരുത്, എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതെ നിൽക്കുക. കർത്താവ് പറയും, ആ സ്വഭാവം ഒന്ന് മാറണം. ആമേൻ, ആമേൻ. എന്നിട്ട് എന്താവണം? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ, കൂട്ടാളിയാകണം. ക്രിസ്തുവിന്റെ കാൽവറിയിൽ ഒഴുകിയിറങ്ങിയ ചുടുചോര കൊണ്ട് നിന്നെ വിലയ്ക്ക് വാങ്ങിയത് നിന്റെ അപ്പന്റെ നിന്ന് വന്ന ജഡീക സ്വഭാവം ഉണ്ടാകാനല്ല, യേശു ക്രിസ്തുവിലെ സ്വഭാവം നിന്നിൽ വെളിപ്പെടാൻ വേണ്ടിയാ. ഇനി ക്രിസ്തുവിലെ സ്വഭാവം എന്തുവാ? ഗ്ലോറി. ഒറ്റാൻ വരുന്നവനെയും കെട്ടിപ്പിടിച്ച് സ്നേഹിത എന്ന് പറഞ്ഞ് ചുമ്മനം കൊടുക്കുക. സത്യം പറയാം, നമ്മളെ കൊണ്ട് പറ്റുമോ? ക്ഷമിക്കാൻ മനസ്സ് വേണം. അവന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ, പോട്ട്, വിട്ടുവീഴ്ചകൾ നടത്താം. ആമേൻ, 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 ആമേൻ. അപ്പൊ നിങ്ങൾ ഒരു ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. അടുത്ത കേട്ടോണം. ആ അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണം. ചില ചത്ത ചതഞ്ഞെന്ന് പറയുന്ന വിശ്വാസികളുണ്ട്. ഒത്താ യോഗത്തിന് വരും, എല്ലാത്തിലും വിശ്വാസം, ആ കൂട്ടത്തിൽ പ്രാർത്ഥനയിലും വിശ്വാസമാണ്. ഒരാമയും വരുന്നില്ല. അങ്ങനെ അരുത്. പിടിച്ച വിശ്വാസം മുറുകെ പിടിക്കണം. ഒരാമയും പറഞ്ഞാട്ട്. നീ ഇറങ്ങിയത് സത്യത്തിലാണേ ഉറച്ചു നിൽക്കണം. ഒരാമയും പറഞ്ഞാട്ട്. വിട്ടിറങ്ങിയ നിന്നോട് പറയാം, വിട്ടതിനേക്കാൾ വിലയുള്ളതാണ് നിനക്ക് തരാൻ പോകുന്നേ. ഒരാമയും പറഞ്ഞാട്ട്. ചിലക്ക് പറഞ്ഞ വലിയത് വിട്ടേച്ചിറങ്ങിയ കർത്താവ് പറയാം, അതിനെക്കാട്ടി വലുതാ തരാൻ പോകുന്നേ. ആ മേൻ, ആ മേൻ. വിട്ടിറങ്ങിയ നിന്നോട് പറയാം, അതിനേക്കാൾ വലുത് കർത്താവ് നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മുമ്പോട്ട് നമ്മൾ പഠിക്കുമ്പോ, ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണം. വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനോ, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയോ, പരിജ്ഞാനത്തോട്. ഈ ചിലർക്ക് വിശ്വാസം ഉണ്ട്, ഒരു പരിജ്ഞാനവും ഇല്ല. എല്ലാത്തിനും ഒരു പരിജ്ഞാനം വേണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതമൊക്കെ നോക്കി, അവന്റെ ജീവിതത്തിൽ ഏത് മേഖല ഇടപെട്ടാലും അവൻ പരിജ്ഞാനമുള്ളവനാന്ന് പറയണം. പരിജ്ഞാനം, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, സ്ഥിരതയോട് ഭക്തി, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സ്ഥിരതയോട് ഭക്തി. ഒരാമയും പറഞ്ഞാട്ട്. ആരാധനയ്ക്ക് വരുന്ന നിനക്ക് ബൈബിൾ പറയുക, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആരോടൊക്കെയോ ദൈവാത്മാ പറയാ, നീ ഒരു ഭക്തനാണോ, നിനക്കൊന്നിനും മുട്ടുവരത്തില്ല. ബ്രദറെ, എന്താ പേര്? സേവിയർ. സേവിയർ. സേവിയറിന് എന്തായിരുന്നു പ്രശ്നം? എന്റെ കുഞ്ഞിനായിരുന്നു പ്രശ്നം. നോക്കായിരുന്നു പ്രശ്നം. എന്തായിരുന്നു മോടെ പ്രശ്നം? അവക്ക് ഒരു ദിവസം സ്കൂളിൽ നിന്ന് വിട്ടുവന്ന് അവക്ക് ഒരു ചെറിയ പനി തുടങ്ങിയതാണ്. അത് വൈകിട്ടായപ്പോഴത്തേക്കും അവക്ക് ചുട്ടുകൊള്ളുന്ന പനിയൊക്കെ, ദേഹത്ത് പോലും തൊടാൻ മേലാത്ത രീതിയിലുള്ള പനിയായിട്ട് മാറി മാറി. അത് 3-4 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി മരുന്നെല്ലാം മേടിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവക്ക് ഛർദിലും
കൂടി. പിന്നെ ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവിടെ ചെന്ന് ഞങ്ങൾ ഇതെല്ലാം പരിശോധിച്ചു. ആദ്യം ഡോക്ടർ പറഞ്ഞത് ടൈഫോയിഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 5 ദിവസം ഞങ്ങൾ അവിടെ കിടന്നു. ഈ 5 ദിവസവും ഈ കുഞ്ഞിൻ്റെ ബ്ലഡ് അവർ താന്നു പോയിക്കൊണ്ടിരിക്കുക, കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുറഞ്ഞു പറഞ്ഞ് 1400 താഴെയും വന്നു. കൊച്ചിന് അപ്പോഴേ ക്ഷീണമായി. അപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ് ഇത് പിന്നെ ഒരു ക്യാൻസർ രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കുട്ടികളുടെ ആശുപത്രി ICH കൊണ്ടുപോകണം, അവിടെ കൊണ്ട് കാണിക്കണമെന്ന് റെഫറിങ് എഴുതി തന്നു ഞങ്ങൾക്ക്. അതിനകത്ത് ബോൺ മാരോ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇത് കാണിച്ചായിരുന്നു. ഞങ്ങളവിടെ പോയി. അതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് അന്ന് തന്നെ പോകണമെന്നാണ് പറഞ്ഞത്. ഞങ്ങളന്ന് പോയില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ച് വെച്ചിട്ട് ഞങ്ങൾ പോകുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളത് അച്ഛനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞങ്ങൾ പ്രയസ് ലീഡർമാരെ എല്ലാം ബന്ധപ്പെട്ടു. അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഭാഷ ഞങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടിയില്ല. അച്ഛൻചാൻ മുഖാന്തരം ഞങ്ങൾക്ക് വൈകിട്ട് ഞങ്ങളെ ഡയറക്റ്റ് വിളിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പവും ഇല്ല, ധൈര്യമായിട്ട് പൊക്കോളാൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ദിവസം രാവിലെ ഞങ്ങളോട് വന്ന് ഭാഷയെ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് വെള്ളിയാഴ്ച രാവിലെ കൗൺസിലിംഗ് റൂമിൽ കുഞ്ഞിനെ അങ്ങോട്ട് വന്നു പ്രാർത്ഥിക്കാനായിട്ട്. റിസൾട്ടുകളെല്ലാം കാണിച്ചു, ഡോക്ടർ എഴുതി കൊടുത്ത എല്ലാ റിസൾട്ടുകളും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വൈറ്റ് പേപ്പറ്, ഒരു അക്ഷരം പോലും ഇല്ലാത്തൊരു പേപ്പർ എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്ന് അടുത്ത ഡോക്ടർ പറയാൻ പോവാ. എന്താ പിന്നെ സംഭവിച്ചേ? അവിടെ ചെന്ന് ഞങ്ങൾ അവർ ആദ്യം പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിൻ്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. അത് 1400 3500 1400 നിന്ന് അത് 3500 ഷൂട്ടപ്പ് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ ചോദിച്ചു എന്ത് രോഗത്തിനാണ് ഞാൻ ഇതിനെ സ്കാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഡോക്ടർ ചോദിച്ചു എന്ത് രോഗം പറഞ്ഞാ ഞാൻ സ്കാൻ ചെയ്തത് ഇതിന്? ആ രോഗമൊന്നും ഈ കുഞ്ഞിനില്ല. പിന്നെ എല്ലാ ദിവസവും ബ്ലഡ് പരിശോധിച്ചോണ്ടിരിക്കുന്നത് ഒന്നിനൊന്നിനെ മേൽക്ക് ഉയർന്നതല്ലാതെ ആ ബ്ലഡ് താന്നില്ല. പിന്നെ യാതൊരു കുഴപ്പവും കുഞ്ഞിനുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എന്താ ഇതിന്ന് പറയാനുള്ളത്? ആദ്യം പറഞ്ഞ ഡോക്ടറുടെ റിസൾട്ട് കറക്റ്റായിരുന്നോ തെറ്റായിരുന്നോ? കറക്റ്റായിരുന്നു. പിന്നെ എന്താ ഇതിനിടയ്ക്ക് സംഭവിച്ചേ? കർത്താവിന്റെ അത്ഭുതം, ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു, പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്നും യേശു ജീവനുള്ള ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞിൽ യേശു ജീവിക്കുന്നു. ഈ കുടുംബത്തെ മുമ്പിൽ നിർത്തി സാക്ഷ്യപ്പെടുത്തുക, ആര് വിധി എഴുതിയാലും അത് തിരുത്താൻ കഴിവുള്ള ഒറ്റയാളേ ഉള്ളൂ. അവന്റെ പേരാ യേശു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ TV സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ, രോഗത്തിൻ്റെ ബാധകൾ, അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്കാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ്, രോഗികളെ നിൻ്റെ കൈ തൊടണം, ശാപങ്ങളെ അഴിക്കണം, പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം KP മേനോൻ ഹാളിൽ വരിക. എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മുതൽ 2 വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മുതൽ 9:30 വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. God bless you. ബ്രദർ അനി ജോർജിനെ നേരിട്ട് കാണുവാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനും ഇതാ ഒരു സുവർണാവസരം. കോട്ടയത്ത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8 മുതൽ 11 വരെയും
തിരുവല്ലായിൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മുതൽ 10 വരെയും മൂവാറ്റുപുഴയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8 മുതൽ 11 വരെയും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പരുമായി ബന്ധപ്പെടുക.